നമ്മുടെ അഞ്ചിലം മുളക് കേട്ടോ, തൂക്കട്ടോ. അപ്പളേ നമ്മുടെ നാടൻ ബ്ലോഗേഴ്സ് കുറച്ചധികം ചിക്കനും അതേമാതിരി ഒരു 5 കിലോ എറൗണ്ട് ഒരു 1000 മുളകിൻ്റെ പുറത്തുണ്ടാവുന്ന കരുതണു. അപ്പോൾ ആ സാധനം വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഇന്തോനേഷ്യൻ ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഈ മുളകൊക്കെ നേരം എണ്ണയിലിട്ട് പൊരിച്ച് ചതച്ച് അതിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഇതിൻ്റെ മേലെ ഒരു മേലെ ടോപ്പിങ്ങൊക്കെ തേച്ചിട്ട് സാധനം സെറ്റപ്പാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ പോരും ചിക്കനൊക്കെ, ചിക്കനും മുളകും എല്ലാം കഴുകി വെച്ചാണ് നേരെ. അപ്പോൾ ഒന്നിടത്ത് മാറ്റിട്ട് കൊടുക്കുക. കണ്ട മുളകിൻ്റെ ഒക്കെ ഞെട്ടി പൊട്ടിച്ച് കളയണം, അത് വമ്പൻ ടാസ്ക്കാണ്. അപ്പോളേ പരിപാടി ഏറെക്കുറെ തീർന്ന്. പൊട്ടിച്ചിട്ട് ഇനി പൊട്ടിക്കാമെന്നല്ലല്ലോ, ബാക്കി എല്ലാം പൊട്ടിച്ചില്ലേ, പുറത്തളേണ്ട. ഞാൻ ഇന്നോടെ പറയണേ പിന്നെ കേട്ടാ. അപ്പളേ നമ്മുടെ മുളക് വറുത്തെടുക്കാറുള്ള ഉരുളി വേണ്ടോ, ഓയിലേക്ക് കേട്ടോ മറന്നാടുവോ. അപ്പളേ കണ്ടോ, ഇതാണ് നമ്മുടെ ഫുള്ള് പച്ചമുളക്. ഇത് നമ്മൾ നേരെ കുറച്ച് ശേഷം അധികം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മെതിക്കാമുണ്ടോ ഓട്ടയങ്ങടെ? ആ ഇത് തന്നെ പരിപാടി മതി. അപ്പളേ നേരെ മുളകൊക്കെ വാടി വരണം, മണം വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓട് നമ്മളീ വാങ്ങിയെടുക്കാൻ പോവാണ്. കണ്ടോ സാധനം കണ്ടോ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. സംഭവേ ഈ സാധനം വെറുതെ തിന്നാൻ അടിപൊളിയാവും. കുറച്ച് ഉപ്പും പാടെ കൂട്ടിയായി സെറ്റപ്പാവും. ചോറിനൊക്കെ നാരങ്ങേ, നാരങ്ങ അല്ലെങ്കിലും സെറ്റപ്പാണ്. അപ്പളേ എന്താട്ടോ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പളേ രണ്ടാമത്തെ സെറ്റ് അവിടെ ചട്ടിയിലുണ്ട്. ഇനി ഒന്നാമത്തെ സെറ്റ് നമ്മളിവിടെ ചൂടാറാൻ പരത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ എരിവൊന്നുമില്ല, നമ്മളിതിന് ചൂടാറിയിട്ട് നേരെ ഒന്ന് അരച്ചെടുക്കണം. ഒന്ന് ചതച്ച മാതിരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാണ് ഇനി സെറ്റപ്പ്, അത് ചെയ്യണം. അപ്പോളേ ചിക്കൻ ഒന്ന് ചെറുതായിട്ടും പൊരിച്ചു കൊടുക്കണം. അതിനും വേണ്ടിയിട്ട് നമ്മൾ വെറും മഞ്ഞപ്പൊടി, ഉപ്പ്, നാരങ്ങ ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി കുറച്ച് തോന മഞ്ഞപ്പൊടി, തോന ചിക്കൻ ഉണ്ട് അതുകൊണ്ടാണ്. അതാട്ടോ കുറച്ച് ഉപ്പും നാരങ്ങ. ഇവിടെ പച്ച നാരങ്ങ അതാ മേടിച്ചോളൂ, അതിന് നീരും ഉണ്ടാവില്ല തേങ്ങ മൂടി. അപ്പളേ ഇതൊന്ന് വെറുതെ ഒന്ന് മിക്സ് ആയി കൊടുക്ക. ഒരു ലെസ് ഓയിലിട്ടോ, അതല്ല വെളിച്ചെണ്ണയാണ് സാധനം. ഒന്ന് മിക്സ് ആക്കാനുള്ളതാണ്, പരുവം വരാണ്ട്. കൊണ്ടേ ചിക്കൻ കൊണ്ടേ. അപ്പളേ ഇത് മിക്സാക്കിക്കൊണ്ടിരിക്കട്ടോ. നമ്മുടെ ഈ മഞ്ഞപ്പൊടി എല്ലാറ്റിക്കും, മഞ്ഞപ്പൊടി, ഉപ്പും, നാരങ്ങ, പിന്നെ കുറച്ച് ഓയിലും, അതെല്ലാറ്റിക്കും ഇവിടെ ഇങ്ങനെ മിക്സായി ഇതാക്കി കൊടുക്കണം. ലെഗിലൊക്കെ നേരെ പിടിച്ചിരിക്കണ സാധനം. അപ്പളേ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ പൊരിച്ചെടുക്കാൻ, മസാല ഇട്ടാവട്ടെ. അപ്പളേ ചിക്കൻ വറുക്കാൻ പോവാണ്. ചിക്കൻ ഇവിടെ ഉണ്ട്, എണ്ണ ഇവിടെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വറുക്കാം ലെഗന്നെ ആദ്യം. അപ്പോൾ കേട്ടോ നമ്മൾ മുളക് വറുത്ത അതേ എണ്ണയാണ്, ലെഗന്നെ ആദ്യം പോട്ടെ. ഇനി ജസ്റ്റ്
പൊട്ടി തെറിക്കാൻ പാടില്ല, ഒന്നും കളിയില്ല. അപ്പളേ മഞ്ഞപ്പൊടറയാണ് ഇട്ടിട്ട് വറുത്താണെന്നുണ്ടെങ്കിലും പക്ഷേ സാധനം നല്ല അടിപൊളി കളറായിരിക്കുന്നുണ്ട്. വലിയ മണവും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും സാധനം നേരം മുരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ എണ്ണയ്ക്ക് കയറ്റാൻ പോവാണ്. അപ്പളേ അടുത്തതും നേരെ ആയിട്ടുണ്ട്. നമ്മുടെ നൈസിൽ ഇതിങ്ങനെ വാങ്ങിടാം. ഇത് നമ്മൾ കഴിഞ്ഞ് വാങ്ങിയിടുമ്പോൾ കുറേ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പകുതി ആയിക്കണു. വെസ്പുണ്ട്, ചെറിയ സാധനം തിങ്ങ, അവസാനം കാണണ്ടേ. അപ്പളേ എന്താട്ടെ, നമ്മൾ അരച്ചു വെച്ച മുളകാണിത്. അപ്പം ഇനി ഇത് നമ്മുടെ തീക്ക് പോട്ടെ, ചേ എണ്ണയ്ക്ക് പോട്ടെ, എല്ലാം പാടെ പുകയോ. പോട്ടോ ലക്ഷം തക്കാളിയും കൂടി. ലക്ഷം ഉപ്പ് ഇട്ടോ. അതെ വെറും വെളുത്തുള്ളി അരച്ചാട്ടോ, നമ്മുടെ ഇത് കൂടെ പോകണം. ഇഞ്ചിൻ്റെ ആവശ്യമില്ല, അതാണ്. അല്ല പച്ച നാരങ്ങയെ പുഴിഞ്ഞുണ്ടാക്കിയ നാരങ്ങ നീര് നമ്മുടെ ഇഞ്ചിലൂടെ പോട്ടെ, അപ്പോൾ തീരുമാനമാവും. കേട്ടോ നമ്മുടെ മുളക് ചമ്മന്തി അരിച്ച സാധനം കാണും, കാണുമ്പോൾ തന്നെ പേടിയാവുണ്ട്. മുളക് അരച്ച് നല്ല നാളൻ പച്ചമുളക് അരച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ ഒരു മസാല ഉണ്ട് നമ്മുടെ മുന്നിൽ. അതേമാതിരി വെറും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വറുത്ത ചിക്കനും, വേറെ ഒന്നുമില്ല, വെറും മഞ്ഞപ്പൊടി ഉപ്പ് നാരങ്ങ, വേറെ തേങ്ങയുടെ മൂടുമില്ല. അപ്പോൾ കഴിച്ചു നോക്കാം. കഴിച്ചോ മുളക് തിന്നണമെന്നും ഉണ്ട് തിന്നണ്ടാന്നും ഉണ്ട്. രസമുണ്ട് കുറച്ചെടുക്കുമ്പോ. ചിക്കൻ പിന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഉറസൂണി കഴിച്ചു നോക്കണമെന്ന് ചെറിയൊരു പൂതി ഉണ്ട് എന്നാ വേണ്ടതുകൊണ്ട് അവസ്ഥ. നല്ല എരിവ് ടേസ്റ്റ് ഒരു പൊടി, നല്ല എരിവ് രസമുണ്ട്, ഒരു ജീവലാതെ മാത്രം ടേസ്റ്റ്. എന്നാലോ വെറും എരി മാത്രം വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നു. തേങ്ങ മുളക് വിറ്റുള്ള ഇങ്ങനെ തിന്നണം. ഈ സാധനം തെങ്ങ് തിന്നും നമ്മളിഞ്ഞു തോന്നില്ല. സാധനം അരച്ചെടുത്ത മാതിരിണ്ട്, നല്ല പച്ചമുളക് അരച്ചെടുത്ത മാതിരി ഉണ്ട്. ആ വെറും പച്ചമുളക് തന്നെയാണല്ലോ അല്ലേ. ചിക്കൻ വറുത്തത് സ്ഥലപ്പാണ്, അത്യാവശ്യം കൊള്ളം, നല്ല കറുമുറന്നൊക്കെ ഇരിക്കുന്നുണ്ട്. മുളക് അരച്ച് വെളുത്തുള്ളി ഇട്ട് നാരങ്ങ വെച്ചാൽ സാധനം തീരെ പോരാ.
ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും ഉണ്ടാക്കി വെക്കാൻ പറയില്ല അമ്മാതിരി സാധനം. എന്നിട്ട് തൊടിയിക്കിടാം ണ്ടല്ലോ ഇത് സെറ്റപ്പ് ആണ് സെറ്റപ്പ് അങ്ങനെ കുറെ എടുത്ത് തിന്നു കഴിഞ്ഞാൽ കത്തും. ഓക്കെ എന്നാ പാകത്തിന് എന്താ തല്ലി തീറ്റിക്കോ? അപ്പളേ എനിക്ക് ഈ സാധനം വേണ്ട, എനിക്ക് വെറും ചിക്കൻ ചിക്കൻ്റെ കാലുകൾ എങ്ങനെയാണ് പൊളിച്ചെടുക്കുക? കയ്യൊടിച്ചിട്ട് കാലിലാറാണ് ടീംസാണ്. അപ്പോളേ നമ്മൾ ഒന്നും പറ്റാണ്ട് കുറച്ച് തോന നാരങ്ങ എടുത്തത് നാരങ്ങ കഴിക്ക് 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 നാരങ്ങ കഴിക്ക് പൊട്ടാൻ. അപ്പോളേ കുറച്ച് തോന നാരങ്ങ കൂട്ടിയിട്ട് ഈ സാധനം കഴിച്ചു നോക്കിയപ്പോൾ ചെറുതായിട്ട് പറ്റി, ചെറിയ ടേസ്റ്റ് ഉണ്ട്. നാരങ്ങ വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണേ നല്ലൊരു വളരെ ആവറേജ് എരിവിനെ ഇഷ്ടപ്പെടുന്ന ടീംസിന് മാത്രം പറ്റുന്ന ഒരു സാധനം. പോരാത്തതിന് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പച്ചമുളക് അരച്ചതിൻ്റെ പച്ചമുളകിൻ്റെ അല്ല ചുവന്നമുളകിൻ്റെ ടേസ്റ്റ് വരും. ഈ ജയതടോ അപ്പളേ പച്ചമുളക് അരച്ച പരിപാടി ഇവിടെ കൊണ്ട് തീർക്കാണ്. കഴിക്കാൻ മേടിക്കുന്നവർ കഴിക്കട്ടെ, നമുക്ക് കണ്ട് രസിക്കാം. അപ്പം എന്തായാലും പരിപാടികൾ തീർന്നു, പരിപാടികൾ തീർന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതുമാതിരി ഇതേമാതിരി വെറൈറ്റി സാധനങ്ങൾ വരാണ്ട് അപ്പോൾ ഒക്കെ വരും. അങ്ങനെ ബെല്ലൈക്കൺ അടിച്ച് കാതോർത്തിരിക്കുകയായിരുന്നില്ലേ.